ഹലോ ബ്രുവൻ നമ്മൾ ഇന്ന് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഫെബ്രുവരി ഇരുപതിന് എല്ലാ ഷിഫ്റ്റുകളിലുമായിട്ട് ചോദിച്ച് ജി കെ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി കെ കൊസ്റ്റിയൻസ് നാല് ഷിഫ്റ്റുകളിലുമായിട്ട് ഇരുപത് ഇൻറ്റു നാല് എൺപത് ചോദ്യങ്ങളോട് ചോദിച്ചു അപ്പോൾ ഓൾമോസ്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് ആ കൊസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ റിലേറ്റഡ് ഫാക്സ് നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമിന് യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് കൊസ്റ്റിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക മാത്രമല്ല ഈ കൊസ്റ്റൻസിൻ്റെ പി ഡി എഫ് നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അവൈലബിൾ ആക്കി നിങ്ങൾക്ക് ൻസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഫെബ്രുവരി ഇരുപത് ഷിഫ്റ്റ് വണ്ണിന്റെ ആദ്യം അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ടു ഷിഫ്റ്റ് ത്രീ ഷിഫ്റ്റ് ഫോർ അങ്ങനെ നാല് ഷിഫ്റ്റിന്റെയും കോസ്റ്റൻസ് റെഡിയാക്കിയിട്ടുണ്ട് ചോദ്യം ഒന്നാമത്തെ ചോദ്യം പണ്ഡിറ്റ് ബിർജു മഹാരാജ്സ് റിലേറ്റഡ് ടു വിച്ച് ഖരാന പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഖരാനയുമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ചോദ്യം ചോദിച്ചത് നമ്മൾ ഫസ്റ്റ് ഡേയിൽ ക്വസ്റ്റ്യൻസ് എടുത്തപ്പം ബിർജു മഹാരാജ് എന്ന് മാത്രമേ ചോദ്യങ്ങൾ കിട്ടിയുള്ളൂ അപ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പം ഏത് ഖരാനയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം ആ ലക്നൗ ഖരാന രണ്ടാമത്തെ ചോദ്യം പ്രധാനമന്ത്രി ജൻ ധൻ യോജന സ്റ്റാർട്ട് അടി ഏത് വർഷമാണ് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദ്യം രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് രണ്ട് സ്കീംസ് ഇവിടെ ഞാൻ കൂടെ പറയട്ടെ പ്രധാനമന്ത്രി ആവാസ് യോജന ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ആവാസ് യോജനയാണെങ്കിൽ ജൂൺ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി പതിനഞ്ച് സ്കിൽ ഇന്ത്യ മിഷൻ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് സ്കിൽ ഇന്ത്യ മിഷൻ ആണേ സ്വച്ഛ് ഭാരത് മിഷൻ ആണെങ്കിൽ ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ട് രണ്ടായിരത്തി പതിനാല് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം ഹൂ വോണ്ട് ദ ഫസ്റ്റ് വേൾഡ് കപ്പ് ക്രിക്കറ്റ് ഓർഗനൈസ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ നയൻറ്റീൻ സെവൻറ്റി ഫൈവ് ആദ്യത്തെ വേൾഡ് കപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇംഗ്ലണ്ടിൽ ഓർഗനൈസ് ചെയ്ത ആദ്യത്തെ വേൾഡ് കപ്പ് വിന്നർ ആരാണെന്നാണ് ചോദ്യം വെസ്റ്റ് ഇൻഡീസ് ആണ് വിന്നർ അതിൻ്റെ ഫൈനൽ മത്സരം നടന്ന ഓസ്ട്രേലിയ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു അതിൽ വെസ്റ്റ് ഇൻഡീസ് വിജയിച്ചു അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഫൈനൽ വിന്നറായി അത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് വിന്നർ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ ആറാമത്തെ ടൈറ്റിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യം മർച്ചാ റൈസ് വിച്ച് ഗോട്ട് ജി ഐ ടാഗ് ബിലോങ് ടു വിച്ച് പ്ലേസ് മർച്ചാ റൈസ് ന്യൂസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും മർച്ചാ റൈസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൻ്റെ നിന്നാണ് ജി ഐ ടാഗ് കിട്ടിയതെന്നാണ് ചോദ്യം ആ ബീഹാർ ബീഹാറിൻ്റെ കേട്ടോ അഞ്ചാമത്തെ ചോദ്യം മോപ്പിൻ ഫെസ്റ്റിവൽ ഇസ് ഇൻ മോപ്പിൻ ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ചോദ്യങ്ങൾ കാണുന്നുണ്ട് മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് മോപ്പിൻ ഫെസ്റ്റിവൽസ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഗ്യാലോ എന്ന് പറയുന്ന ട്രൈബാണ് ഗ്യാലോ ട്രൈബാണ് മോപ്പിൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം ആർട്ടിക്കിൾ ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസിൽ തന്നെ ഇത് പഠിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ടു ഫിനാൻസ് കമ്മീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇന്ത്യൻ പൊളിറ്റി ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് നോക്കുക ഇപ്പോൾ പതിനാറാമത്തെ ഫിനാൻസ് കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയയാണ് സിക്സ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ പതിനഞ്ചാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ്റെ പേര് എൻ കെ സിംഗ് എന്നായിരുന്നു എൻ കെ സിംഗ് എന്നായിരുന്നു ഇപ്പോൾ അരവിന്ദ് പനഗരിയാണ് സിക്സ്റ്റീൻത്ത് ഫിനാൻസ് കമ്മീഷൻ്റെ ആ ചെയർമാൻ ആറാമത്തെ ഏഴാമത്തെ ചോദ്യം ഹൂ ഇസ് ദ ഫസ്റ്റ് ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റ് റൂളർ ടു ഇൻട്രുഡ്യൂസ് കനാൽ ഇറിഗേഷൻ കനാൽ ഇറിഗേഷൻ എന്ന് കാണുമ്പോൾ തന്നെ ഫിറോസ് ഷാ തുഗ്ലകൻ എന്നോർത്തുള്ളൂ ഫിറൂസ് ഷാഖ് തുഗ്ലക്ക് ഡൽഹി സുൽത്താനേറ്റ് റൂളർ ടു ഇൻട്രൊഡ്യൂസ് കനാൽ ഇറിഗേഷൻ ഫിറൂസ് ഷാ തുഗ്ലക്ക് എട്ടാമത്തെ ചോദ്യം രംഗ സ്വാമി കപ്പ്സ് റിലേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഹോക്കി ഹോക്കിയുമായിട്ട് റിലേറ്റഡാണ് റിലേറ്റ് ചെയ്തതാണ് കപ്പുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് കപ്പ്സ് ട്രോഫീസ് ഉറപ്പായിട്ടും ചോദ്യം കാണും ഒൻപതാമത്തെ ചോദ്യം ഹൂ ഫൗണ്ട് സത്യശോധക് സമാജ് ആരാണ് സത്യശോധക് സമാജ് ഫൗണ്ട് ചെയ്തതെന്നാണ് ഉത്തരം ജ്യോതിബ ഫൂലെ ജ്യോതിബ ഫൂലെ ജ്യോതിബ ഫൂലെ ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജ് ഫൗണ്ട് ചെയ്തത് പത്താമത്തെ ചോദ്യം ഫസ്റ്റ് സെഷൻ ഓഫ് ഐ എൻ സി വാസ് കണ്ടക്റ്റഡ് അറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ സെഷൻ ആദ്യത്തെ സെഷൻ എവിടെയാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് ചോദ്യം ഉത്തരം ബോംബെ ബോംബെയിലെ തന്നെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൻ സി ഫൗണ്ട് ചെയ്യുന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എവിടെ വെച്ചാണെന്നാണ് ചോദ്യം ചോദിച്ചത് പതിനൊന്നാമത്തെ ചോദ്യം വിച്ച് ഓർഗനൈസേഷൻ റീപ്ലേസ്ഡ് പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തു വന്ന ഓർഗനൈസേഷൻ ഏതാണെന്ന ചോദ്യം നമുക്കറിയാം നീതി അയോഗ് നീതി അയോഗാണ് പ്ലാനിംഗ് കമ്മീഷനെ ആ റീപ്ലേസ് ചെയ്തു വന്ന ഓർഗനൈസേഷൻ അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ പ്ലാനിംഗ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് മാർച്ച് പതിനഞ്ചിനാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അത് കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞിട്ട് അത് റീപ്ലേസ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ് ആ നീതി ആയോഗാണ് അതിനെ റീപ്ലേസ് ചെയ്യുന്നത് എന്നാണ് റീപ്ലേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരത്തി പതിനാല് അപ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്ത് വെച്ചോളാം പന്ത്രണ്ടാമത്തെ ചോദ്യം ഹു ഇസ് ദ ഫിഫ്ത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഫിഫ്റ്റീത്ത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാണെന്ന് ചോദിച്ചാൽ വൈ വി ചന്ദ്രചൂഡ് വൈ വി ചന്ദ്രചൂഡാണ് ഫിഫ്റ്റീത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോയിൻമെൻസിൽ പതിമാവത്തെ ചോദ്യം വെർണക്കുലാർ പ്രസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ വെർണക്കുലാർ പ്രസ് ആക്ട് പാസ് ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് എയ്റ്റീൻ സെവൻറ്റി എയ്റ്റ് ആണ് ലോർഡ് ലിട്ടൻ്റെ സമയത്താണ് ലോഡ് ലിട്ടൻ ലോർഡ് ലിറ്റൺ വെർണക്കുലാർ വെർണക്കുലാർ പ്രസ് ആക്റ്റും അതുപോലെ ഇന്ത്യൻ ആർംസ് ആക്റ്റും ഇത് രണ്ടും ഈ വർഷമാണ് ലോർഡ് ലിട്ടൻ തന്നെയാണ് ഇന്ത്യൻ ആർംസ് ആക്റ്റും വർണക്കുലാർ പ്രൊസാക്റ്റ് രണ്ടും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ലോഡ് ലിട്ട് ഓക്കെ പതിനാലാമത്തെ ചോദ്യം ഫോർട്ടീൻത്ത് ക്വസ്റ്റ്യൻ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ഹൂ വാസ് അപ്പോയിൻറ്റഡ് അസ് ദ ചെയർമാൻ ഓഫ് സി ബി ഡി ടി സി ബി ഡി ടി ചെയർമാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാനായിട്ട് ആയിട്ട് അപ്പോയിൻറ് ആരാണ് ആ നിതിൻ ഗുപ്തയാണ് ഉത്തരം നിതിൻ ഗുപ്ത പതിനഞ്ചാമത്തെ ചോദ്യം ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ് അപ്പോയിൻമെൻ്റ്സിൻ്റെ ക്ലാസ്സിൽ നിത്യാംസിൻ്റെ ക്ലാസ്സിൽ ഒക്കെ എടുത്തിട്ടുള്ളതാണ് അപ്പോയിൻ്റ്മെൻസ് ഒക്കെ അടുത്ത മോപ്പിള റിബല്യൻ ഇന്ത്യ ഹാപ്പൻഡിൻ മോപിള റിബല്യൻ അല്ലെങ്കിൽ ചിലപ്പം മലബാർ റിബല്യൻ എന്ന് നമ്മൾ പറയാറുണ്ട് മോപ്പ്ലാ റിബല്യൻ മലബാർ റിബല്യൻ എന്നും എസ് എസ് സിയുടെ എക്സാമിന് എന്നെ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നയൻറ്റീൻ ട്വൻറ്റി വൺ നയൻറ്റീൻ ട്വൻറ്റി വണ്ണിലാണ് മോപ്ല റിബല്യൻ പതിനാറ് റിട്ട് ഇഷ്യൂയിങ് പവർ ഓഫ് ഹൈക്കോർട്ടിനെ പറ്റി പറയുന്നത് പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ സീരീസിൽ ലാസ്റ്റ് ദിവസം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് റിട്ടിഷ്യൂങ് പവർ ഓഫ് ഹൈക്കോർട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സുപ്രീം കോർട്ടാണെങ്കിൽ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പഠിച്ചതാണ് അടുത്ത പതിനേഴ് ഗൃഹലക്ഷ്മി സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഏത് സ്റ്റേറ്റ് ആണ് ഗൃഹലക്ഷ്മി സ്കീം ലോഞ്ച് ചെയ്തത് അത് കർണാടക സ്റ്റേറ്റ് ആണ് കേട്ടോ കർണാടക സ്റ്റേറ്റ് ആണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം ഹു വാസ് ദ ഫോർത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർത്ത് പ്രസിഡന്റിന്റെ പേരാണ് ചോദിച്ചത് നാലാമത്തെ പ്രസിഡൻ്റാണ് ചോദിച്ചത് വി വി ഗിരി വി വി ഗിരിയാണ് ഫോർത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പത്തൊമ്പതാമത്തെ ചോദ്യം ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആർക്കാണ് കൊടുത്തത് ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് എന്ന് തന്നെ പറയണം ഇതാണ് അവാർഡിൻ്റെ പേര് ഭാരതരത്ന ഡോക്ടർ അംബേദ്കർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു പി ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥിനാണ് ഈ ഒരു അവാർഡ് കൊടുത്തത് ഇരുപതാമത്തെ ചോദ്യം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ മെൻ്റലീവ്സ് പീരിയോഡിക് ടേബിൾ മെന്റലീവിൻ്റെ പെരിയോഡിക്ടേബിളുള്ള എലമെൻറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചത് അറുപത്തി മൂന്ന് എൻ്റെ കെമിസ്ട്രി ക്ലാസ് സീരീസ് ഉണ്ട് സയൻസ് സീരീസിനകത്ത് ഈ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ആ ക്ലാസ് സീരീസ് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട് ആ ക്ലാസസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇനിയും ഷിഫ്റ്റ് ടുവിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇരുപത് ചോദ്യങ്ങൾ ഷിഫ്റ്റ് വണ്ണിലുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയത് അല്ലേ ഷിഫ്റ്റ് വണ്ണിലുള്ള ട്വൻറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി ഷിഫ്റ്റ് ടുവിലെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് വരാം ഷിഫ്റ്റ് ടുവില് ഉള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പോൾ അടുത്തത് ഫെബ്രുവരി ട്വൻറ്റി ഷിഫ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ആദ്യം ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വാസ് ഓൾസോ ആസ് എന്നാണ് ചോദ്യം ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വാസ് ഓൾസോ ആസ് ഹരോദ് ധോമർ മോഡൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്താറ് ഈയൊരു ഫൈവ് ഇയർ ആണ് ഹരോദ് ധോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ മോഡൽ അറിയപ്പെടുന്ന പേരാണ് എന്താണ് ആ മഹൽ നോബീസ് മോഡലെന്നറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ ഫൈവ് ഇയർ പ്ലാനും വള ഡിഫറെ നെയിംസ് ഉണ്ട് ഫൈവ് ഇയർ പ്ലാൻസിൽ നിന്ന് പല ഷിഫ്റ്റുകളിലും ചോദ്യം കാണുന്നുണ്ട് അപ്പോൾ അതും ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒന്ന് നോട്ട് ചെയ്ത് വിളിച്ചോളാം ഫൈവ് ഇയർ പ്ലാൻസിൽ നിന്ന് മിക്കവാറും എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് കാണാറുണ്ട് അടുത്തത് നീതി ഹയസ്റ്റ് ഫീമെയിൽ ലിറ്ററസി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഫീമെയിൽ ലിറ്ററസി ആണെങ്കിലും മെയിൽ ലിറ്ററസി ആണെങ്കിലും ഏതാണ് ആ ഇന്ത്യ തന്നെയാണ് ഇന്ത്യയിൽ കേരളം തന്നെയാണ് ഫസ്റ്റ് ഹയ്യസ്റ്റ് ഫീമെയിൽ ലിറ്ററസി സ്റ്റേറ്റ് നീതി ആയോഗ് ഫംഗ്ഷനിങ് റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അപ്പം നീതി ആയോഗിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും വരുന്ന ഷിഫ്റ്റുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ചോദിച്ചു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്താണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇന്ത്യൻ സ്റ്റേറ്റിലെ എല്ലാ സ്റ്റേറ്റ്സുകളിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലേക്ക് ആ നോമിനേറ്റ് ചെയ്യാൻ പറ്റും ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇതൊന്നും ഓർത്തുള്ളൂ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആംഗ്ലോ ഇന്ത്യൻസിനെ എല്ലാ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലേക്കും നോമിനേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കളാണ് ത്രീ തേർട്ടി ത്രീ അഞ്ചാമത്തെ ചോദ്യം ബൊണാലു ഫെസ്റ്റിവൽ ഇസ് സെലിബ്രേറ്റഡ് ഇൻ ബൊണാലു എവിടെയാണ് തെലങ്കാനയിലാണ് അടുത്ത ഫെസ്റ്റിവൽ വീണ്ടും തെലങ്കാനയിൽ ചോദിച്ചു ബാത്തമ്മ ഫെസ്റ്റിവൽ ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ എവിടെയാണ് തെലങ്കാന ഇത് സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ ബൊണാലു ഫെസ്റ്റിവൽ തെലങ്കാന ഏഴ് നെഹ്റു ട്രോഫി നെഹ്റു ട്രോഫി ഇസ് റിലേറ്റഡ് നമുക്കറിയാം നെഹ്റു ട്രോഫി ബോട്ട് റേസ് എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മൾ കേരളത്തിൽ നമുക്ക് കുറേ കൂടെ പരിചിതമുള്ളതാണ് അപ്പം നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഓപ്ഷൻ നോക്കിയിട്ട് വേണം ഉത്തരം പറയാൻ നെഹ്റു ട്രോഫി എന്നാണെങ്കിൽ ബോട്ട് റേസ് ആണ് നെഹ്റു കപ്പ് ഫുട്ബോളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം എഴുതാം ആ നെഹ്റു ട്രോഫി ആണെങ്കിൽ ബോട്ട് റേസ് നെഹ്റു കപ്പ് ഫുട്ബോളും ഉണ്ട് എട്ടാമത്തെ ചോദ്യം ഹൂ വാസ് അപ്പോയിൻ്റഡ് എ സെക്കൻഡ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സി ഡി എസ് സി ഡി എസ് ആയിട്ട് അപ്പോയിൻറ് ചെയ്താരാണ് അനിൽ ചൌഹാനാണ് ആ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഒൻപതാമത്തെ ചോദ്യം ലിയാൻഡർ പേസ് ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ് റിലേറ്റഡ് ആണ് ഇവിടെ ചോദിച്ചത് ലിയാൻഡർ പേസ് ആ ടെന്നീസ് പ്ലെയർ ആണ് പത്ത് ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് ചോദിച്ചു ഇവിടെ ഗവർണേഴ്സ് ചോദിക്കുന്നുണ്ട് റീസൻ്റ് ആയിട്ട് ചേഞ്ച് വന്ന ഗവർണേഴ്സ് നന്നായിട്ട് നോക്കുക അതായത് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ചേഞ്ച് ആയ ഗവർണർ ക്ലിയർലി ഒന്ന് നോക്കുക ഉത്തരം ആന്ധ്രാപ്രദേശ് ആണ് എസ് അബ്ദുൾ നസീർ അബ്ദുൾ നസീർ ആണ് ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ് അടുത്ത പതിനൊന്ന് പന്നാനാൽ ഘോഷ് ഈസ് റിലേറ്റഡ് ടു ഏത് ഇൻസ്ട്രമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പന്നാനാൽ ഘോഷ് എന്നാണ് പന്നാലാൽ ഘോഷ് ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി എന്ന് ചിലപ്പോൾ കാണാം ഓപ്ഷനിൽ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി പതിനൊന്ന് ട്രീറ്റി ഓഫ് അമൃത്സർ വാസ് സൈൻഡ് ഇൻ ട്രീറ്റി ഓഫ് അമൃത്സര് ഏത് വർഷമാണ് സൈൻ ചെയ്തതെന്നാണ് ചോദ്യം ട്രീറ്റി ഓഫ് അമൃത്സറ് ആ സൈൻ ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എയ്റ്റീൻ നോട്ട് നയൻ ആണ് ശ്രദ്ധിച്ചോളുക ട്രീറ്റി ഓഫ് അമൃത്സറാണ് ചോദിച്ചത് ട്രീറ്റി ഓഫ് അമൃത്സറ് എയ്റ്റീൻ നോട്ട് നയൻ ആണ് എയ്റ്റീൻ നോട്ട് നയൻ ഇനിയും ആരൊക്കെ തമ്മിലാണ് ട്രീറ്റി ഓഫ് അമൃത്സറ് സൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ആരൊക്കെ തമ്മിലാണ് ആ ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പഞ്ചാബ് കിങ്ഡോം സിക്ക് കിങ്ഡം ഓഫ് പഞ്ചാബ് ഇവർ തമ്മിലായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ട് ഫൈനലി വന്ന ട്രീറ്റി ട്രീറ്റി ഓഫ് അമൃത്സർ എന്ന് കേൾക്കുമ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആ സിക്ക് കിങ്ഡം ഓഫ് പഞ്ചാബ് ഇവർ തമ്മിലായിരുന്നു അപ്പോൾ അതിൻ്റെ അതിനെ റെപ്രസെൻറ്റ് ചെയ്തത് ചാൾസ് ടി മെറ്റ് അതുപോലെ രാജ രഞ്ജിത് സിംഗും ഇവർ തമ്മിലാണ് ഈ ഒരു ഉടമ്പടി സൈൻ ചെയ്തതെന്നും കൂടെ ഓർത്തുവെച്ചോളാം പന്ത്രണ്ട് ചോദ്യം കഴിഞ്ഞു പതിമൂന്നാമത്തെ ഷിഫ്റ്റ് ടു പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുന്റ് അസംബ്ലി ഓൺ എന്നൊക്കെ ഒത്തിരി വെട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടും അല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യുൻറ്റ് അസംബ്ലി ഓൺ നവംബർ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അതുപോലെ ഇത് നിലവിൽ വന്നത് എന്താണെന്ന് കേഫക്റ്റ് ചോദിച്ചാൽ ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓക്കെ പതിനാലാം ജോയിൻ സംഗീത നാടക അക്കാഡമി വാസ് ഫൗണ്ടഡിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് ഫൗണ്ട് ചെയ്തത് സംഗീത നാടക അക്കാഡമി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പതിനഞ്ചാമത്തെ ചോദ്യം എസ് ഐ യൂണിറ്റ് ഓഫ് ഇൻഡെൻസിറ്റി ഓഫ് സൗണ്ട് ഇൻഡെൻസിറ്റി ഓഫ് സൗണ്ട് ഡെസിബൽ ഡെസിബൽ ആണ് എസ് ഐ യൂണിറ്റ് ഓഫ് ഇൻഡെൻസിറ്റി ഓഫ് സൗണ്ട് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പതിനാർ കഥക് ഈസ് ദ ക്ലാസിക്കൽ ഡാൻസ് ഓഫ് ഉത്തർപ്രദേശ് എപ്പോഴും പറയുന്ന ചോദ്യങ്ങൾ അല്ലേ യു പി ഇതൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും ചോദിച്ചത് അപ്പോൾ ഷിഫ്റ്റ് ഈസിയാണോ എന്ന് ചോദിച്ചാൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ വീണ്ടും ചോദിച്ചു ഇനി നമുക്ക് ഷിഫ്റ്റ് ത്രീയും നോക്കാം ഷിഫ്റ്റ് വണ്ണും ഷിഫ്റ്റ് ടു നമ്മളിപ്പോൾ നോക്കി ഷിഫ്റ്റ് ത്രീയിലെ ക്വസ്റ്റ്യൻസ് നമുക്കടുത്ത് നോക്കാം ഷിഫ്റ്റ് ത്രീ ക്വസ്റ്റ്യൻസ് മൂന്നാമത്തെ ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ട്വൻറ്റി ഷിഫ്റ്റ് ത്രീ ഷിഫ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷിഫ്റ്റ് ത്രീ ആഫ്റ്റർ ദ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ഹൗ മെനി ഐ ഐ ടിസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ എത്ര ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഇന്ത്യയിൽ നിലവിൽ വന്നു എന്നാണ് ചോദ്യം ഉത്തരം അഞ്ച് ഐ ഐ ടിസാണ് കേട്ടോ ഫൈവ് ഐ ഐ ടിസ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ രണ്ടാമത്തെ ചോദ്യം ഹൂ ഇസ് ദ ഇന്ത്യൻ ഒറിജിൻ വുമൻ ഹൂ സെർവഡ് ആസ് യു കെ ഹോം സെക്രട്ടറി യു കെ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനിലെ ഹോം സെക്രട്ടറി ആയിട്ട് സെർവ് ചെയ്ത ഇന്ത്യൻ ഒറിജിൻ വുമൻ്റെ പേരാണ് സ്വയല ബ്രേവർമാൻ ന്യൂസിലൊക്കെ നിങ്ങൾ കേട്ട പേരായിരിക്കും സുവേല ബ്രേവർമാൻ ആണ് ആ ഇന്ത്യൻ ഒറിജിൻ വുമൻ ഹു ഹുസ് ഓവർസ് യു കെ ഹോം സെക്രട്ടറി പതിമൂന്ന് മൂന്നാമത്തെ ചോദ്യം ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഇസ് മെഷേർഡ് ബൈ സൗണ്ട് ഇൻ മെഷർ ചെയ്യുന്ന സൗണ്ട് ഇൻ യൂണിറ്റ് ഡെസിബിൾ ആണ് സോ ഡെസിബിൾ മീറ്റർ ആണ് ശരി ഉത്തരം ഇനിയും ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് ഓഡിയോ മീറ്റർ എന്നായിരുന്നു ഈ ഒരു എക്സാമിനുണ്ടായിരുന്നത് ഓഡിയോ മീറ്റർ ആയിരുന്നു അതായത് ഡെസിബിൾ മീറ്റർ എന്നൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ തന്ന ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഓഡിയോ മീറ്റർ മാത്രമേ ഉള്ളൂ സോ ആ ഉത്തരം നമുക്ക് ശരിയാണെന്ന് എടുക്കാം നാല് വിത്ത് ഹൗ കൺട്രീസ് ഡസ് ഇന്ത്യ ഷെയർ മാരിടൈം ബോർഡർ അതായത് കടൽ ബോർഡർ ഉള്ളത് എത്ര കൺട്രീസ് ആണെന്നാണ് ചോദ്യം കടൽ ബോർഡർ ഏതൊക്കെയാണ് ആ രണ്ട് കൺട്രീസ് മാത്രമേ ഉള്ളൂ അല്ലേ കടൽ ബോർഡർ രണ്ട് കൺട്രീസേ ഉള്ളൂ ഇനി ലാൻഡ് ബോർഡർ ആണെങ്കിൽ ഏഴ് കൺട്രീസുമായിട്ട് ലാൻഡ് ബോർഡർ ഉണ്ട് അഞ്ചാമത്തെ ചോദ്യം ഗാന്ധി ഇർവിൻ പാക്റ്റിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നയൻറ്റീൻ തേർട്ടി വൺ ആണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് ആറാമത്തെ ചോദ്യം മോസ്റ്റ് മെയിൽ ലിറ്ററസി സ്റ്റേറ്റ് ഫീമെയിൽ ലിറ്ററസി ചോദിച്ചാലും മെയിൽ ലിറ്ററസി

ഈസ് റിലേറ്റഡ് ടു സാരംഗി സാരംഗി ഇൻസ്ട്രുമെൻറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഉസ്താദ് ബുന്ദുഖാൻ ഒമ്പതാമത്തെ ചോദ്യം മൈസൂർ ദസറ മൈസൂർ ദസറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ആ മൈസൂർ ദസറ ഈസ് സെലിബ്രേറ്റഡ് ഇൻ കർണാടക കർണാടക പത്താമത്തെ ചോദ്യം ഗൗതം ബുദ്ധ വാസ് ബോൺ ഓൺ ലുംബിനിങ് ലുംബിനി ശരി ശരീരത്തിലാണ് അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഗൗതം ബുദ്ധൻ്റെ ജനനം അതുപോലെ മരണം അതുപോലെ പരിത്യ റെനൺസിയേഷൻ അതുപോലെ ഫസ്റ്റ് സെർമൺ തുടങ്ങിയതൊക്കെ എവിടെ വെച്ചാണ് നടന്നതെന്ന് നോക്കണം ഒരുപാട് സ കൊസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ പറയാൻ പറ്റാത്തപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് പഠിക്കണം എന്ന് അത് ചോദ്യം വന്നു പതിനൊന്നാമത്തെ ചോദ്യം റായ് നൃത്യ ഇസ് ദ മേജർ ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് മധ്യപ്രദേശ് റായ് നൃത്യ എന്ന് പറയുന്നത് മധ്യപ്രദേശിൻ്റെ മധ്യപ്രദേശിൻ്റെ ഫോക്ക് ഡാൻസ് ഫോം ആണ് പന്ത്രണ്ട് ഫ്യൂച്ചർ എൻജിനീയർ പ്രോഗ്രാം ഫ്യൂച്ചർ എഞ്ചിനീയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത ആരാണെന്നാ ചോദ്യം ഫ്യൂച്ചർ എഞ്ചിനീയർ പ്രോഗ്രാം എന്ന് പറയുന്നത് ആ ഈസ് ലോഞ്ച്ഡ് ബൈ ആമസോൺ ലോഞ്ച്ഡിൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ആമസോൺ ഫ്യൂച്ചർ എഞ്ചിനീയർ പ്രോഗ്രാം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഈ സ്കീം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ എഞ്ചിനീയർ പ്രോഗ്രാം എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ പ്രോഗ്രാം ആണ് അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ആരാണ് ആ അത് ആമസോൺ ആണ് ഇന്ത്യയിൽ ഫ്യൂച്ചർ എൻജിനീയർ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഇതുപോലെ ഐ ടി കമ്പനീസും ഇൻറ്റർനാഷണൽ കമ്പനീസൊക്കെ ലോഞ്ച് ചെയ്ത മറ്റ് സ്കീംസിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം ഒന്ന് യൂത്ത് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ടി സി എസ് ടി സി എസിൻ്റെ പ്രോഗ്രാം ആണ് യൂത്ത് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അതുപോലെ ഇൻ്റർനെറ്റ് സാത്തി പ്രോഗ്രാം അത് ഗൂഗിളിൻ്റെ പ്രോഗ്രാം ഇൻ്റർനെറ്റ് സാത്തി പ്രോഗ്രാം ഗൂഗിളിൻ്റെ പ്രോഗ്രാമാണ് ഓക്കെ അതുപോലെ ഒരു പ്രോഗ്രാം കൂടെ ഉണ്ട് ഡിജി പിവോട്ട് ഡിജി പിവോട്ട് പ്രോഗ്രാം ഡിജി പിവോട്ട് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് അത് ഗൂഗിളിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ ഗൂഗിൾ ഗൂഗിൾ ഇനിയും നമുക്ക് ഷിഫ്റ്റ് ഫോറിൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം ഫെബ്രുവരി ട്വൻറ്റി ഷിഫ്റ്റ് ഫോർ നാലാമത്തെ ഷിഫ്റ്റ് ഒന്നാമത്തെ ചോദ്യം അഗാഖാൻ ഖാൻ കപ്പ് ഇസ് റിലേറ്റഡ് ടു ഹോക്കി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ മറ്റ് കപ്പുകൾ നോക്കിയിട്ട് പോകണം ഹോക്കി സുൽത്താൻ അസ്ലാം ഷാ കപ്പ് ധ്യാൻചന്ദ് കപ്പ് ഇതൊക്കെ ഹോക്കി റിലേറ്റഡ് ആണ് രണ്ടാമത്തെ ചോദ്യം പണ്ഡിറ്റ് രവിശങ്കർ ഇസ് റിലേറ്റഡ് ടു ഇൻസ്ട്രമെൻറ്റ് റിലേറ്റഡ് പേഴ്സണാലിറ്റി വീണ്ടും വന്നല്ലോ ചോദ്യം ആ സിത്താറാണ് പണ്ഡിറ്റ് രവിശങ്കർ അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടിയ വർഷം നോക്കിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൂന്നാമത്തെ ചോദ്യം ഇൻ നയൻറ്റീൻ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പീപ്പിൾ പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ അറസ്റ്റ് ഓഫ് ഹൂം വിച്ച് ലെറ്റ് ടു ജാലിയൻ ബാലാഗ്ബാഗ് മസാക്രെ ജാലിയൻ ബാലാബാഗ് മസാക്രെ ഉണ്ടാവാൻ കാരണം കുറേ ആൾക്കാർ ഒരു സ്ഥലത്ത് കൂടുമ്പോൾ അവിടെ അവിടെയുള്ള ആൾക്കാർക്ക് നേരെ നേരെ നിറയഴുക്കുകയായിരുന്നു പോലീസ് ചെയ്തത് ബ്രിട്ടീഷുകാർ ചെയ്തത് അപ്പോൾ അത് ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ഇവിടെ കൂടിയതെന്നാണ് ചോദ്യം എക്സാമിന് പഠിക്കുന്ന പോയിന്റ് തന്നെയാണ് ഡോക്ടർ സത്യപാൽ ആൻഡ് സെയ്ഫുദ്ദീൻ കിച്ചുലു ഇവരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് അവർ അസംബിൾ ചെയ്തത് നാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോം ഈസ് റിലേറ്റഡ് ടു ട്രൈബ്സ് ഓഫ് ഝാർഖണ്ഡ് ഝാർഖണ്ഡിലെ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട ഡാൻസ് ഫോമാണ് ചോദിച്ചത് അപ്പോൾ മുണ്ടരി ഡാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മുണ്ടരി ഡാൻസ് ജാർഖണ്ഡിലെ മുണ്ട ട്രൈബിൻ്റെ ഡാൻസ് ഫോമാണ് മുണ്ടാ ട്രൈബ്സാണ് ഈ മുണ്ടരി ഡാൻസ് ഫോം പ്രാക്ടീസ് ചെയ്യുന്നത് ഇനി അതുപോലെ മറ്റ് ഡാൻസ് ഫോംസിൻ്റെ പേരാണ് അവിടെയുള്ള ജാർഖണ്ഡിൽ തന്നെയുള്ള ജുമായിർ മർദാൻ ഭഗ്വ ഇതെല്ലാം ഝാർഖണ്ഡിലെ ഡാൻസ് ഫോംസിൻ്റെ ഡാൻസ് ഫോംസിൻ്റെ പേരാണ് അഞ്ചാമത്തെ ചോദ്യം ദ ടേം യൂസ്ഡ് ഇൻ ബാഡ്മിൻ്റൺ ആൻഡ് വോളിബോൾ ടു ഇൻഡിക്കേറ്റ് ടൈ ഇൻ സ്കോർ ഒരേ സ്കോർ വന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബാഡ്മിൻ്റണിലും അതുപോലെ വോളിബോളിലും യൂസ് ചെയ്യുന്ന ടേം ആണ് ചോദിച്ചത് ടേംസ് റിലേറ്റഡ് ടു ഗെയിംസ് ഡ്യൂസ് ഡ്യൂസ് ആണ് ആറാമത്തെ ചോദ്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ലിസ്റ്റഡ് ഇൻ വിച്ച് പാർട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് പാർട്ട് ഫോർ പാർട്ട് പാർട്ട് ആർട്ടിക്കിൾസ് ചോദിച്ചാൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തൊന്ന് വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഏത് രാജ്യത്ത് നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് അയർലൻഡ് അയർലൻഡിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് ഏഴാമത്തെ ചോദ്യം സെവൻത് ക്വസ്റ്റ്യൻ സെവൻ ക്വസ്റ്റ്യൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് പോസ്ഡ് ഇൻ വിച്ച് ഇയർ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ് അടുത്ത ചോദ്യം ഹൂ ഹാസ് റീസെൻ്റ്ലി അവാർഡഡ് ദ സ്പിനോസ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്പിനോസ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡാണ് ചോദിച്ചത് ഡോക്ടർ ജോയിത്ത ഗുപ്ത ഡോക്ടർ ജോയിത്ത ഗുപ്തയാണ് സ്പിനോസ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിന്നർ ഒൻപത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്താറ് വിൽ ബി ഹെൽഡ് ഇൻ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ജപ്പാൻ ജപ്പാനാണ് ആ വെന്യൂ പത്ത് ലെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ വാസ് ഹെൽഡ് ഹെൽഡിൻ പതിനൊന്നാമത്തെ ഫൈവ് ഇയർ പ്ലാൻ എവിടെ വെച്ച് ഏത് വർഷമാണ് നടന്നതെന്നാണ് ചോദ്യം അപ്പം ആ ഓപ്ഷനകത്ത് ശരിയത്തരം ഇല്ലായിരുന്നു ഓപ്ഷനകത്ത് ആ എക്സാം നടത്തുമ്പോൾ എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പതിനൊന്നാമത്തെ ഫൈവ് ഇയർ പ്ലാൻ പന്ത്രണ്ടാമത്തെ ഫൈവ് ഇയർ പ്ലാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് അതാണ് ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ കണ്ടിന്യൂ ചെയ്ത ലാസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ആ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പതിനൊന്ന് ലീസ്റ്റ് പോപ്പുലേഷൻ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേഷൻ കുറഞ്ഞ സ്റ്റേറ്റ് ഏതാണ് പോപ്പുലേഷൻ ഏറ്റവും കുറഞ്ഞ സിക്കിമാണ് കേട്ടോ സിക്കിം ലീസ്റ്റ് പോപ്പുലേഷൻ സ്റ്റേറ്റ് സിക്കിം പന്ത്രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ട് ഇൻ ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ലാൻഡ് ബോർഡർ നോർത്ത് വെസ്റ്റ് സൈഡിൽ ഇന്ത്യയുടെ ലാൻഡ് ബോർഡർ ഏത് കൺട്രിയുമായിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആ ഉത്തരം പാകിസ്ഥാൻ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ നോർത്ത് വെസ്റ്റ് പ്ലേസിൽ പാകിസ്ഥാനാണുള്ളത് പതിമൂന്ന് ഹോൺബിൽ ഫെസ്റ്റിവൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഈ സെലിബ്രേറ്റഡ് ഇൻ നാഗാലാൻഡ് സ്ഥിരം ക്വസ്റ്റ്യൻ നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവൽ അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിലെ ഫെസ്റ്റിവൽസ് ഒന്ന് നോക്കി ആന്ധ്രാപ്രദേശിലെയാണ് ബ്രഹ്മോത്സവം അരുണാചൽ പ്രദേശിലാണ് ലോസാർ ഫെസ്റ്റിവൽ ആസാമിലാണ് ബൊഹാഗ് ബിഹു ബീഹാറിലാണ് ചത്ത് പൂജ കർണാടകയിലാണ് ഉഗഡി ഫെസ്റ്റിവൽ അപ്പോൾ ഈ ഫെസ്റ്റിവൽസ് നോക്കുക ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് ചോദിച്ചത് ആന്ധ്രാപ്രദേശിൽ ബ്രഹ്മോത്സവം ബ്രഹ്മോത്സവം അരുണാചൽ പ്രദേശിൽ ലോസാർ ഫെസ്റ്റിവൽ ആസാമിൽ ബൊഹാഗ് ബിഹു ബീഹാറിൽ ചത്ത് പൂജ കർണാടക ഉഗഡി ഫെസ്റ്റിവൽ പതിനാല് ന്യൂലാൻസ് ലോ ഓഫ് ഒപ്റ്റേവ്സ് വെയർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ന്യൂലാൻഡിന്റെ ഒക്ടേവ്സ് നിയമം എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ചോദിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അല്ലെങ്കിൽ അറുപത്തി ഓപ്ഷനിൽ അറുപത്തി ആറ് ആയിരുന്നുള്ളത് ആക്ച്വൽ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് അറുപത്താറാണ് ഓപ്ഷൻ ഉള്ളതാണ് ഞാൻ കിട്ടിയ ഇൻഫർമേഷൻ പതിനഞ്ചാമത്തെ ചോദ്യം ഹൂ പ്രിസൈഡ്സ് എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ടു ഹൗസസ് ഇൻ കേസ് ഓഫ് ലോക്സഭാ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ആർ നോട്ട് പ്രസൻറ്റ് നല്ലൊരു ചോദ്യമാണ് ഇത് നമ്മൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല ജോയിൻറ്റ് സെഷൻ പ്രിസൈഡ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാ ജോയിൻറ്റ് സെഷൻ പ്രിസൈഡ് ചെയ്യുന്നത് പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ജോയിൻറ്റ് സെഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കർ ആബ്സെൻ്റ് ആണെങ്കിൽ ആരാണ് ഡെപ്യൂട്ടി ലോക്സഭാ സ്പീക്കറാണ് ഇവർ രണ്ടുപേരും പേരും ആണെങ്കിൽ ആരാണ് പ്രിസൈഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ആ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ കേട്ടോ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് ഇവർ രണ്ടുപേരും ആബ്സെൻ്റ് ആണെങ്കിൽ പ്രിസൈഡ് ചെയ്യുന്നത് പതിനാറ് അശോകാസ് റോക്ക് എഡിക്റ്റ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഇന്ത്യക്ക് പുറത്ത് കിടക്കുന്ന അശോകന്റെ റോക്ക് എഡിക്ട്സ് ഏതാണ് കാണ്ടഹാർ ലോക്ക് റോക്ക് എഡിക്റ്റ് കാണ്ടഹാർ റോക്ക് ആണ് പാകിസ്ഥാൻ ഭാഗത്താണ് അങ്ങോട്ടാണ് അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് റോ അശോകാസ് റോക്ക് അഡിക്റ്റ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഔട്ട് സൈഡ് ഇന്ത്യ ഔട്ട് ഇന്ത്യ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫെബ്രുവരി ട്വൻറ്റീത്തിൻ്റെ നാല് ഷിഫ്റ്റുകളുമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഈ പറയുന്ന പി ഡി എഫുകൾ അവൈലബിൾ ആക്കി നിങ്ങൾ വായിക്കുക അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്